എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യ രാത്രി വധു കയ്യിൽ ഒരു ഗ്ലാസ് പാൽ എന്ന ഒരു വിഷയവുമായാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ആദ്യ രാത്രിയിൽ പാൽ ഗ്ലാസുമായി മണിയറയിലെത്തുന്ന വധു. ഇന്ത്യക്കാർക്കിടയിലെ ആദ്യ രാത്രി സങ്കല്പം തന്നെ ഇതാണെന്ന് പറയാം. 3000 BC മുൻപായി തന്നെ ഇന്ത്യയിലെ ഹൈന്ദവർക്കിടയിൽ ഈ ആചാരമുണ്ടായിരുന്നു. ഇത് വെറുമൊരു ആചാരം മാത്രമാണെന്ന് കരുതുവാൻ വരട്ടെ. ആദ്യ രാത്രിയിൽ പാലുമായി എത്തുന്നതിനു പിറകിൽ പല വിശ്വാസങ്ങളും വാസ്തവങ്ങളുമുണ്ട്, മാത്രമല്ല ആരോഗ്യപരമായ ചില കാരണങ്ങളും. ആദ്യ രാത്രിയിലെ പാൽ ഗ്ലാസിന് പിറകിലെ ചില കാര്യങ്ങളെക്കുറിച്ചറിയാം. ശുഭകാര്യങ്ങൾ തുടങ്ങാൻ പാൽ നല്ലതാണെന്നാണ് വിശ്വാസം. ഇതുകൊണ്ടാണ് പല ചടങ്ങുകൾക്കും വീട് താമസമടക്കമുള്ള പല ചടങ്ങുകൾക്കും പാൽ ഉപയോഗിക്കുന്നത്. പുതിയ ജീവിതം ശുഭമായി തുടങ്ങുവാനുള്ള ഒരു തുടക്കമാണ് ഈ പാൽ ഗ്ലാസ്. വരൻ്റെ ജീവിതത്തിലേക്ക് ഭാഗ്യവുമായി വധു കടന്നു വരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത്. ഇന്ത്യയിൽ പശു ഐശ്വര്യ ലക്ഷണമായാണ് കണക്കാക്കുന്നത്. ജീവിതം തുല്യമായി പങ്കുവെക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണ് ഇരുവരും പകുതി വീതം പാൽ കുടിക്കുന്നത്. ആരോഗ്യപരമായ പല കാര്യങ്ങളുമുണ്ട് പാലിന് പുറകിൽ. വിവാഹ ആഘോഷങ്ങൾക്കു ശേഷമുള്ള ക്ഷീണം മാറ്റി ഊർജം പകരാൻ ഏറ്റവും നല്ല പാനീയമാണ് പാൽ. ടിഷ്യൂവിൻ്റെ ഉറപ്പിന് പാൽ സഹായിക്കും, പ്രത്യേകിച്ച് അതിൽ ബദാം, കുരുമുളക് എന്നിവ ചേർത്താൽ. കാമസൂത്ര പ്രകാരം പാലിൽ പെരിഞ്ജീരകം, തേൻ, വഴമ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് നൽകുന്നതാണ് ഏറെ ഗുണകരം. ശരീരത്തിലും മനസ്സിലും ഉന്മേഷം നൽകി ലൈംഗിക താല്പര്യവും ശേഷിയും വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശവും ഇതിനുണ്ട്. ചില സ്ഥലങ്ങളിൽ കുങ്കുമപ്പൂവിട്ടാണ് പാൽ നൽകുക. നല്ല ഉറക്കം നൽകുക എന്ന ഉദ്ദേശം കൂടി പാൽ കുടിക്കുന്നതിന് പുറകിലുണ്ട്. കിടക്കും മുമ്പ് ചെറു ചൂടുള്ള പാൽ കുടിക്കുന്നത് നല്ല ഉറക്കം നൽകാൻ ഏറെ സഹായകരമാണ്. പാലിൽ ബദാം ചേർത്ത് കുടിക്കുന്നത് ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. വരനും വധുവിനും ഇത് ഗുണം ചെയ്യുമെന്നർത്ഥം. ആയുർവേദ പ്രകാരം പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പാൽ നല്ലതാണ്. പാലിന് ശരീരത്തിലെ വാതപിത്ത പ്രകൃതം ബാലൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് നല്ല സന്താന ഉൽപ്പാദനത്തിന് സഹായകമാണ്. പാൽ കുടിക്കുമ്പോൾ വൈറ്റമിൻ ഡി ധാരാളം ലഭിക്കുന്നു. ഇത് നല്ല മൂഡ് നൽകുന്ന സെറാട്ടനിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കും. സെക്സ് മൂഡിന് ഇത് സഹായിക്കുമെന്നർത്ഥം. ശരീരത്തിന് ജലാംശം, പ്രതിരോധശേഷി, ദഹനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിവിധ ഗുണങ്ങൾ പാൽ കുടിച്ചാൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള പാൽ ആദ്യ രാത്രിയിൽ നൽകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ ബൈ.